കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ആനുകാലിക വാർത്ത എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക്സ് കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള അസാപ് കേരളയുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമായിട്ടുള്ള മനു പ്രതാപ് സാറാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, ഐ ആം മനു പ്രതാപ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കറിയാം ഈ വരാനിരിക്കുന്ന BEO അതേപോലെ 2020 വരാനിരിക്കുന്ന LDC എക്സാം എന്നിവയെ മുൻനിർത്തി ചോദിക്കാൻ സാധ്യതയുള്ളതും അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രം കോർത്തിണക്കി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളിത് നോട്ട് ചെയ്തെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ ഒന്ന് പോലും നമ്മൾക്ക് പുറത്ത് കളയാനില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് കേരള അവാർഡ്സ് നോക്കാം. 2018 വയലാർ അവാർഡ് നേടിയത് KV മോഹൻകുമാറാണ്. ഉഷ്ണരാശി എന്ന കൃതിക്കാണ് KV മോഹൻകുമാറിന് വയലാർ അവാർഡ് ലഭിച്ചത്. ഇതേ അവാർഡ് 2019 ലഭിച്ചത് VJ ജെയിംസിനാണ്. ഇനി ഓടക്കുഴൽ അവാർഡ്. ഓടക്കുഴൽ അവാർഡ് 2018 ലഭിച്ചത് EV രാമകൃഷ്ണനായിരുന്നു. എഴുത്തച്ഛൻ പുരസ്കാരം, നമുക്കറിയാം മലയാളത്തിൽ മലയാള സാഹിത്യത്തിൽ ഏറ്റവും വലിയ പരമോന്നതമായിട്ടുള്ള സാഹിത്യത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അത് 2018 ലഭിച്ചത് M മുകുന്ദനാണ്. നമുക്കറിയാം എഴുത്തച്ഛൻ എന്നുള്ള പുരസ്കാരം കൊടുക്കുന്നത് സമഗ്ര സംഭാവനയ്ക്കാണ്. ഒരു കൃതിയെ മാത്രം മുൻനിർത്തിയല്ല അത് കൊടുക്കുന്നത്, സമഗ്ര സംഭാവനയ്ക്കാണ്. അടുത്തത് മുട്ടത്ത് വർക്കി പുരസ്കാരം. മുട്ടത്ത് വർക്കി പുരസ്കാരം 2018 കിട്ടിയത് KR മീര. KR മീരയുടെ ആരാച്ചാർ എന്നുള്ള കൃതിക്കാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത്. 2019 ഇതേ പുരസ്കാരം ലഭിച്ചത് ബെന്യാമിനാണ്. വളരെ പ്രസിദ്ധമായ വേറൊരു അവാർഡാണ് വള്ളത്തോൾ പുരസ്കാരം. അത് 2018 ലഭിച്ചത് M മുകുന്ദനെ തന്നെയായിരുന്നു. ഇതേ അവാർഡ് 2019 വന്നപ്പോൾ ലഭിച്ചത് പോൾ സക്രിയക്കാണ്. ഹരിവരാസനം അവാർഡ് 2019 ലഭിച്ചത് P സുശീലക്കാണ്. ചലച്ചിത്ര മേഖലയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ് JC ഡാനിയൽ പുരസ്കാരം. അത് 2018 ലഭിച്ചത് നമ്മുടെ പ്രസിദ്ധയായിട്ടുള്ള ചലച്ചിത്ര നടി ഷീലയ്ക്കാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത അവാർഡുകളൊക്കെ നമുക്കൊന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം. വയലാർ അവാർഡ് 2018 KV മോഹൻകുമാർ, ഉഷ്ണരാശി കൃതി. 2019 VJ ജെയിംസ്. ഓടക്കുഴൽ അവാർഡ് 2018 EV രാമകൃഷ്ണൻ, കൃതി മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ. 2017 ഐമനൻ ജോൺ, കഥ ഐമനൻ ജോണിൻ്റെ കഥകൾ. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദൻ 2018 സമഗ്ര സംഭാവനയ്ക്ക്. മുട്ടത്ത് വർക്കി പുരസ്കാരം 2018 KR മീര, കൃതി ആരാച്ചാർ. 2019 ബെന്യാമിൻ. വള്ളത്തോൾ പുരസ്കാരം 2018 M മുകുന്ദൻ, 2019 പോൾ സക്കറിയ. ഹരിവരാസനം അവാർഡ് 2019 P സുശീല. JC ഡാനിയൽ പുരസ്കാരം 2018 ഷീല. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു, എല്ലാതും നിങ്ങൾ നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ കൊടുക്കുന്ന അവാർഡുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളാണ്. ആദ്യമായി നമ്മുടെ സാഹിത്യത്തിൽ കൊടുക്കുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള അവാർഡ് ജ്ഞാനപീഠമാണ്. അത് 2018 ലഭിച്ചത് അമിതാഭ് ഘോഷിനാണ്. ഇത്രയും പ്രധാനമുള്ള മറ്റൊരു അവാർഡാണ് കാളിദാസ് സമ്മാൻ. അത് 2018 ലഭിച്ചത് ആഞ്ജലി എലാമേനോനാണ്. ഒരു ചിത്രകാരിയാണ് ആഞ്ജലി എലാമേനോൻ. വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള വേറൊരു അവാർഡാണ് വ്യാസസമ്മാൻ. അത് 2018 ലഭിച്ചത് ലീല ദർ ജാഗുഡി എന്ന വ്യക്തിക്കാണ്. ആദ്യത്തെ സരസ്വതി സമ്മാൻ നമുക്കറിയാം, നമ്മുടെ മാതൃത്വത്തിന്റെ കവിയത്രിയായ ബാലാമണിയമ്മയ്ക്കാണ് ആദ്യമായി ഇത് ലഭിച്ചത്. ആ അവാർഡ് 2018 ലഭിച്ചത് K ശിവറെഡ്ഡിക്കാണ്. ഒരു തെലുങ്കു റൈറ്ററാണ് K ശിവറെഡ്ഡി. അതുപോലെ തന്നെ വളരെ അധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു വേറൊരു അവാർഡാണ് ഗാന്ധി സമാധാന അവാർഡ്. കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചത് യോഹെ സസാക്കാവ എന്ന വ്യക്തിക്കാണ്. ഇനി അടുത്തത് മൂർത്തിദേവി പുരസ്കാരം. ജോയ് ഗോസ്വാമിക്കാണ് 2017 മൂർത്തിദേവി പുരസ്കാരം ലഭിച്ചത്. ബംഗാളി റൈറ്ററാണ് ജോയ് ഗോസ്വാമി. നമ്മളിപ്പോൾ കേരള അവാർഡ്സും അതുപോലെ തന്നെ ഇന്ത്യയിൽ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ അവാർഡ്സാണ്. ചോദിച്ചതും അതുപോലെ തന്നെ ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നതുമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ കോർത്തിണക്കിയിട്ടുള്ളത്. ആദ്യമായി നോബൽ ഫോർ പീസ്. ഈ വർഷം 2018 കഴിഞ്ഞ വർഷം കിട്ടിയത് നാദിയ മുറാദ് അതേപോലെ ഡെന്നിസ് മുഖ്വജെ. നാദിയ മുറാദ് ഇറാഖ്കാരിയാണ്, അതേപോലെ ഡെന്നിസ് മുഖ്വജെ കോങ്കോ നാഷണലാണ്. അവിടെ നമ്മൾ പലപ്പോഴായി കേൾക്കുന്ന ഒരു അവാർഡാണ് റെമോൺ മക്സസെ അവാർഡ്.
ഇത് കുറെ ആളുകൾക്കാണ് ഈ വർഷം കിട്ടിയിട്ടുള്ളത്. ഏകദേശം 5-ൽ കൂടുതൽ ആളുകൾക്ക് ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിൽ ആകെ ഒരേ ഒരു ഇന്ത്യക്കാരനായിരുന്നു ഉണ്ടായിരുന്നത്, അത് രവീഷ് കുമാർ എന്നുള്ള ഇന്ത്യക്കാരനായിരുന്നു. ഇനി മാൻ ബുക്കർ പ്രൈസ്, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡാണ് മാൻ ബുക്കർ പ്രൈസ്. നമുക്കറിയാം അരുന്ധതി റോയ്ക്ക് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നുള്ള കൃതിക്ക് ആദ്യമായി ഒരു ഇന്ത്യക്കാരിക്ക് മലയാളി ആയിട്ടുള്ള ഒരു ഇന്ത്യക്കാരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അരുന്ധതി റോയ് ആയിരുന്നു. അത് ഈ വർഷം ലഭിച്ചത്, 2018 ലഭിച്ചത് അന്നാ ബേൺസ് എന്നൊരു എഴുത്തുകാരിക്കാണ്. അന്നാ ബേൺസിന്റെ കൃതി ഇതായിരുന്നു, മിൽക്ക് മാൻ. ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഇതുപോലെ നിങ്ങൾ കേട്ട ഒരു പേര് തന്നെയായിരിക്കും, മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ്. മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസും മാൻ ബുക്കർ പ്രൈസും നമുക്ക് പരസ്പരം മാറി പോകാറുണ്ട്, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ചത് ഓൾഗ തൊക്കാർസൂക്ക് എന്നുള്ള എഴുത്തുകാരിക്കാണ്. പോളണ്ടുകാരിയായിരുന്നു ഓൾഗ തൊക്കാർസൂക്ക്. അവരുടെ കൃതി ഫ്ലൈറ്റ്സ് എന്നതാണ്. ഇനി 2019 വരുമ്പോൾ ഈ അവാർഡ് ലഭിച്ചത് ജോക്ക അൽഹാർത്തി എന്നുള്ള കഥാകൃത്തിനാണ്. കൃതി സെലസ്റ്റിയൽ ബോഡീസ്. അധികം കേട്ട് പരിചയമില്ലാത്ത ഒരു അവാർഡാണ് ഡാൻ ഡേവിസ് പ്രൈസ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നിലധികം ആളുകൾക്കാണ് ഈ വർഷം ലഭിച്ചിട്ടുള്ളത്. അതിൽ ഒരേ ഒരു ഇന്ത്യക്കാരനെ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ ഇന്ത്യക്കാരൻ സഞ്ജയ് സുബ്രഹ്മണ്യൻ എന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹം കുറെ ആളുകൾക്കിടയിൽ നിന്ന് ഒരേ ഒരു ഇന്ത്യക്കാരനായിട്ട് ഇതിൽ സെലക്ട് ചെയ്യപ്പെട്ടതാണ്. ഡാൻ ഡേവിസ് പ്രൈസ്, സഞ്ജയ് സുബ്രഹ്മണ്യൻ. അടുത്തതായി ഈ കഴിഞ്ഞ ഓസ്കാർ അവാർഡ്സ് നമുക്കൊന്ന് പരിശോധിക്കാം. 2019 91-ാമത്തെ ഓസ്കാർ അവാർഡായിരുന്നു കൊടുത്തിരുന്നത്. ഓസ്കാർ അവാർഡിൽ ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഗ്രീൻ ബുക്ക് ആയിരുന്നു. ഏറ്റവും മികച്ച ഡയറക്ടറിനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത് അൽഫോൺസോ ക്യുറോൺ എന്നുള്ള ഡയറക്ടറിനാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയായിരുന്നു റോമ. ഏറ്റവും മികച്ച നടനുള്ള ഓസ്കാർ റാമി മാലിക് എന്നുള്ള വ്യക്തിക്കാണ് ലഭിച്ചത്. അദ്ദേഹം അഭിനയിച്ച സിനിമ ബൊഹീമിയൻ റാപ്സഡി. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒലിവിയ കോൾമാൻ എന്നുള്ള നടിയാണ്. ഫിലിം ഫേവറേറ്റ്. PSC പരീക്ഷകൾ സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടുവരുന്ന ഒരു ഭാഗമാണ് മിലിറ്ററി എക്സസൈസസ്, സംയുക്ത സൈനികാഭ്യാസം എന്നുള്ള ഭാഗം. അപ്പോൾ ഇനി അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഇന്ത്യയും US മിലിറ്ററിയും തമ്മിൽ നടന്ന മിലിറ്ററി എക്സസൈസ് ആയിരുന്നു വജ്രപ്രഹാർ 2018. ഇന്ത്യയും ശ്രീലങ്കയും 2018 നടന്ന മിലിറ്ററി എക്സസൈസ് ആണ് സ്ലിനെക്സ് 2018. ഇന്ത്യയും റഷ്യയും തമ്മിൽ നടന്ന മിലിറ്ററി എക്സസൈസ് 2018 നടന്നത് ഇന്ദ്ര. ഇത് ഓർത്തു വയ്ക്കാൻ വളരെ സുഖമാണ്. ഇന്ത്യയുടെ INDയും റഷ്യയുടെ RA, ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് ഓർത്തു വെക്കാം. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ നടന്ന സൈനികാഭ്യാസമായിരുന്നു സമുദ്രശക്തി. നമുക്കറിയാം നേവിയുടേതായിരിക്കും ഈ മിലിറ്ററി എക്സസൈസ്. അടുത്തത് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ മിലിറ്ററി എക്സസൈസ് നടന്നു. അതിൻ്റെ പേരായിരുന്നു ഗരുഡ 6. ഇതൊരു വ്യോമാഭ്യാസമായിരുന്നു ഗരുഡ 6. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ നടന്ന 2019 ഏറ്റവും അടുത്ത് നടന്ന ഒരു മിലിറ്ററി സംയുക്ത സൈനികാഭ്യാസമായിരുന്നു ബോൾട്ട് കുരുക്ഷേത്ര 2019. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഈ സൈനികാഭ്യാസം അല്ലെങ്കിൽ മിലിറ്ററി എക്സസൈസസ് എന്നുള്ള ഭാഗത്തുനിന്ന് ഏറ്റവും ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. ബുക്സ് ആൻഡ് ഓതേഴ്സ്, നമുക്കറിയാം PSC പരീക്ഷകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ബുക്സ് ആൻഡ് ഓതേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. ആദ്യമായി മൈ ലൈഫ് മൈ മിഷൻ എന്നുള്ള പുസ്തകം ഈ അടുത്ത കാലത്ത് എഴുതിയത് ബാബ രാംദേവാണ്. നമുക്കറിയാം ഇന്ത്യയിലെ പ്രസിദ്ധനായിട്ടുള്ള യോഗ ഗുരുവും അതുപോലെ തന്നെ പതഞ്ജലി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്ഥാപകരുമായിട്ടുള്ള ബാബ രാംദേവാണ് മൈ ലൈഫ് മൈ മിഷൻ എന്നിട്ടുള്ള കൃതി എഴുതിയിട്ടുള്ളത്. വളരെ പ്രസിദ്ധമായിട്ട് ഈ അടുത്ത് വാർത്തകളിൽ വളരെയധികം പ്രാധാന്യം നേടിയിട്ടുള്ള ഒരു കൃതിയായിരുന്നു അൺഫിനിഷ്ഡ്. ഇതിന്റെ കർത്താവ് പ്രിയങ്ക ചോപ്രയാണ്. നമ്മുടെ ബോളിവുഡിലെ വളരെ പ്രസിദ്ധിയായിട്ടുള്ള നടിയായിട്ടുള്ള പ്രിയങ്ക ചോപ്രയുടെ ബുക്കായിരുന്നു അൺഫിനിഷ്ഡ് എന്നുള്ള കൃതി. മമതാ ബാനർജി, നമ്മുടെ പ്രസിദ്ധിയായിട്ടുള്ള പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള മമതാ ബാനർജി ഈ അടുത്ത കാലത്ത് എഴുതിയ ബുക്കാണ് ഇന്ത്യ ഇൻ ഡിസ്ട്രസ്. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ബുക്കായിരുന്നു ഇന്ത്യ ഇൻ ഡിസ്ട്രസ്. ചേഞ്ചിങ് ഇന്ത്യ എന്ന ബുക്ക് എന്ന പുസ്തകം ഓർഡർ ചെയ്തത് മൻമോഹൻ സിംഗ് ആണ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗ് ആണ് ചേഞ്ചിങ് ഇന്ത്യ എന്നുള്ള കൃതി എഴുതിയത്. അരുന്ധതി റോയ്, നമുക്കറിയാം വളരെ പ്രസിദ്ധിയായിട്ടുള്ള നമ്മുടെ കേരളത്തിലൊക്കെ വേരുകളുള്ള ഒരു പ്രസിദ്ധയായിട്ടുള്ള എഴുത്തുകാരിയാണ് അരുന്ധതി റോയ്. അരുന്ധതി റോയുടെ ഏറ്റവും പുതിയ പുസ്തകമായിരുന്നു മൈ സെഡീഷ്യസ് ഹാർട്സ് എന്നുള്ള പുസ്തകം. ശരീരശാസ്ത്രം എന്നുള്ള പുസ്തകം ഈ അടുത്ത കാലത്ത് എഴുതിയത് ബെന്യാമിനാണ്. പ്രസിദ്ധ മലയാള കർത്താവായിട്ടുള്ള ബെന്യാമിനാണ്. ബെന്യാമിൻ്റെ പുതിയ പുസ്തകമാണ് ശരീരശാസ്ത്രം.
സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്നൊരു പുസ്തകം ജേക്കബ് തോമസ് ആണ് എഴുതിയത്. ഈ അടുത്ത കാലത്ത് വളരെയധികം കോൺട്രവേഴ്സികൾ നിറഞ്ഞ വാർത്തകൾ വളരെയധികം പ്രാധാന്യത്തിൽ വന്ന ഒരു പുസ്തകമായിരുന്നു സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ. അതിൻ്റെ കർത്താവ് ജേക്കബ് തോമസ്. നമ്മളോട് വിട പറഞ്ഞ സ്റ്റീഫൻ ഹോക്കിംഗ്സ്, പ്രസിദ്ധ ശാസ്ത്രകാരൻ സ്റ്റീഫൻ ഹോക്കിംഗ്സിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബുക്കായിരുന്നു ബ്രീഫ് ആൻസേഴ്സ് ടു ദ ബിഗ് ക്വസ്റ്റ്യൻസ്. ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന പുസ്തകമായിരുന്നു, വളരെയധികം ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള പുസ്തകമായിരുന്നു ബ്രീഫ് ആൻസേഴ്സ് ടു ദ ബിഗ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ മുൻ RBI ഗവർണറും വളരെ പ്രസിദ്ധനായിട്ടുള്ള എക്കണോമിസ്റ്റുമായിട്ടുള്ള രഘുറാം ജി രാജൻ ഓതർ ചെയ്ത ബുക്കാണ് ഐ ഡു വാട്ട് ഐ ഡു. രഘുറാം രാജന്റെ ബുക്കാണ് ഐ ഡു വാട്ട് ഐ ഡു. അടുത്തത് വാർത്താ പ്രാധാന്യം നേടിയ ഒരു ബുക്കായിരുന്നു ഹിറ്റ് റീഫ്രഷ്. അത് ഓതർ ചെയ്തത് മുൻ മൈക്രോസോഫ്റ്റിന്റെ CEO ആയിട്ടുള്ള സത്യ നദല്ല ആയിരുന്നു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്ത് കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. തുടർന്നും ഇനിയും നിങ്ങൾക്ക് ഓരോ സെക്ഷൻ വൈസ് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്സ് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് പുതിയ വീഡിയോകൾ ഓരോരോ പ്രാവശ്യവും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്യുകയും വേണം. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ.